രാജ്യത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനം തങ്ങളുടെ ശക്തി പ്രകടന വേദിയാക്കി ഇരു മുന്നണികളും മാറ്റി. പവാർ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും വേദിയിൽ എത്തിച്ചായിരുന്നു ശരത് പവാർ പക്ഷം കരുത്തുകാട്ടിയത്. പ്രചാരണത്തിലുണ്ടാക്കിയ മുന്നേറ്റം അവസാന ദിനം വരെ എത്തിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് അജിത് പവാർ ക്യാമ്പ്. ബാരാമതിയിൽ നിന്നും സജിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഹാരാഷ്ട്രയിലെ മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത ആവേശത്തിനാണ് ബാരാമതി സാക്ഷ്യം വഹിക്കുന്നത്. ഇരു NCP വിഭാഗങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ, രണ്ട് പവാർ കുടുംബങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ബാരാമതിയിലെ പോരാട്ടം കനക്കുകയാണ്. വളരെ ആവേശമായ ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇപ്പോൾ ബാരാമതി സാക്ഷ്യം വഹിക്കുന്നത്. കൊട്ടും പാട്ടുമായി അണികൾ നിരക്കുകയാണ്. ഒപ്പം തന്നെ ശരത് പവാറിന്റെ വേദിയിലേക്കുള്ള ആ ഒരു വരവിനെ അത്ര ആവേശത്തോടെയാണ് അണികൾ വരവേറ്റത്. എന്തായാലും സുപ്രിയ ക്യാമ്പ് ആവേശത്തിലാണ്. പക്ഷേ കഴിഞ്ഞ 40 വർഷത്തിൽ കാണാത്ത ഒരു പോരാട്ടത്തിന് ഇത്തവണ ബാരാമതി സാക്ഷ്യം വഹിച്ചു. ആ പോരാട്ടത്തിന്റെ ചൂട് ഇരു ക്യാമ്പുകളുണ്ട്. പ്രത്യേകിച്ച് ശരത് പവാറിന്റെ തട്ടകത്തിൽ തങ്ങളുടെ തട്ടകം നിലനിർത്താനുള്ള പോരാട്ടത്തിന് ആദ്യമായിട്ടാണ് സുപ്രിയ സുലേ ക്യാമ്പ് ഒരുങ്ങിയത്. രണ്ട് വനിതകൾ തമ്മിലുള്ള പോരാട്ടം, ശരത് പവാറും അജിത് പവാറും തമ്മിലുള്ള പോരാട്ടത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. അതിനാൽ തന്നെ ആ പോരാട്ടത്തിന്റെ ചൂടും ചൂരും ഇത്തവണ കണ്ടിരുന്നു. ആ ഒരു കാഴ്ച ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുന്ന അവസാന ദിനത്തിലും ബാരാമതിയിൽ നിന്നും നമുക്ക് ദൃശ്യമായി. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് അജിത് പവാർ ക്യാമ്പായിരുന്നു. ആ പ്രചാരണത്തിന്റെ മുൻകൈ ആ പ്രചാരണത്തിന്റെ അവസാന ദിവസം വരെ അജിത് പവാർ ക്യാമ്പ് കൊണ്ടു നടന്നു. BJPയോടൊപ്പം സഖ്യം ചേർന്നുള്ള അജിത് പവാറിന്റെ പുതിയ പടയൊരുക്കം, മുന്നേറ്റം എത്രത്തോളം ലക്ഷ്യം കാണും എന്നതിലാണ് ബാരാമതിയിൽ ചോദ്യമായി അവശേഷിക്കുന്നത്. എന്തായാലും അവസാന ദിവസം ഈ രീതിയിലുള്ള മികച്ച രീതിയിലുള്ള പ്രചരണം വോട്ടെടുപ്പിന് അന്ന് ഗുണം ചെയ്യും എന്ന ഒരു പ്രതീക്ഷയിലാണ് അജിത് പവാർ ക്യാമ്പ്. ബാരാമതിയിൽ നിന്നും വസീം സേതിക്കൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. Thank you.